നമസ്കാരം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് രണ്ട് തരം ഒഴിച്ചു കറികളാണ്. നമുക്കിത് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന രണ്ട് ഐറ്റങ്ങളാണ്. അതും വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അപ്പം നമുക്ക് ഒട്ടും സമയം കളയാതെ നമുക്ക് ഒഴിച്ചുകൾ ഉണ്ടാക്കി തുടങ്ങാം. ഇപ്പം നമ്മൾ ഒരു ചട്ടി അടപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ എണ്ണയൊക്കെ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് ഒരു അര സ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഉലുവയൊക്കെ നല്ലോണം പൊട്ടിയിട്ടുണ്ട്. നമുക്കതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ. നമ്മുടെ കടുക് ഉലുവയൊക്കെ നല്ലതുപോലെ പൊട്ടിയിട്ടുണ്ട്. നമുക്കതിലേക്ക് ഒരു ചെറിയൊരു സവാളയുടെ പകുതി നമുക്ക് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് ഒരു സ്പൂൺ ഇഞ്ചി ചതച്ചത്, ഒരു സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മൂപ്പിക്കുക. കൂടെ ഒരു നാല് പച്ചമുളകും കൂടെ. നമുക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും സവാളയും ഒക്കെ നല്ലതുപോലെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് രണ്ട് തക്കാളി കാരിയാണ് ചേർത്ത് കൊടുക്കുക. ഇത് മീഡിയം സൈസ് രണ്ട് തക്കാളിയാണ് അതിലൂടെ ചേർത്ത് കൊടുക്കുക. നമ്മുടെ തക്കാളിയൊക്കെ നല്ലതുപോലെ വെന്തുടഞ്ഞിട്ടുണ്ട്. നല്ല രീതിയിൽ വെന്തുടഞ്ഞിട്ടുണ്ട്. നമുക്കിതിലേക്ക് പൊടികളോടെ ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് ഒരു മുക്കാൽ സ്പൂൺ മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാം. ചെറിയ സ്പൂണാണ്. നമുക്കിതിലേക്ക് ഒരു മുക്കാൽ സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇത് എരിവുള്ള മുളക് പൊടിയാണ്, അതുകൊണ്ട് മുക്കാൽ സ്പൂൺ മതിയാവും. ഒരു അര സ്പൂൺ മല്ലിപ്പൊടി, ഒരു കാൽ സ്പൂണോളം കുരുമുളക് പൊടി. എന്നിട്ട് നല്ലതുപോലെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. നമുക്കിതിലേക്ക് ഒരു അര സ്പൂൺ കായപ്പൊടിയുടെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ മസാലയൊക്കെ നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ ഒരു നെല്ലിക്ക വലിപ്പത്തിലാണ് പുളി എടുത്തിട്ടുള്ളത്. തക്കാളി രണ്ടെണ്ണം ചേർത്തുകൊണ്ട് പുളി കുറച്ചേ ചേർത്തിട്ടുള്ളൂ. നമുക്കിതിലേക്ക് ഒരു സ്പൂൺ ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കാം. ഇച്ചിരി നേരം അടച്ചു വെച്ചൊന്ന് വേവിക്കാം. നമുക്കിതിലേക്ക് ഈ സമയം ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ഒന്നും കൂടെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. നല്ല രസത്തിൻ്റെ മണമാണ് വരുന്നത്. നമ്മുടെ രസം റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കിത് സ്റ്റൗ ഓഫ് ചെയ്ത് വാങ്ങി വയ്ക്കാം. രണ്ടാമത്തെ ഒഴിച്ചുകറി റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടി ഒരു പാത്രം വെച്ചിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമ്മുടെ എണ്ണയൊക്കെ നല്ലോണം ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് ഒരു സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകൊക്കെ നല്ലോണം പൊട്ടിയിട്ടുണ്ട്. അതിലേക്ക് രണ്ടു മൂന്ന് വറ്റലും ഇട്ട് കൊടുക്കാം. രണ്ട് രണ്ട് കറിവേപ്പില. ഇത് ഒന്നര സ്പൂൺ വെളുത്തുള്ളി ചതച്ചതാണ്, അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഈ ഒഴിച്ചുകറി ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. വളരെ പെട്ടെന്ന് തന്നെ 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണിത്. ഇത് ഒരുപാട് ചിലവൊന്നുമില്ല, വളരെ സിമ്പിളാണ് ഈ ഐറ്റം. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ വെളുത്തുള്ളി മൂത്ത് കഴിഞ്ഞാൽ തന്നെ ഇതിൻ്റെ പണി കഴിഞ്ഞു. വെളുത്തുള്ളിയൊക്കെ നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. നമുക്കിതിലേക്ക് പുളി പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് അല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം.
നമുക്ക് ഇതിലേക്ക് അര സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം ഒരു അര സ്പൂണോളം കായപ്പൊടി ഇട്ട് കൊടുക്കാം കാൽ സ്പൂണോളം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം വളരെ കുറച്ച് ഐറ്റംസ് മാത്രം മതി ഇതിന് ഇതൊന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പൊഴിച്ചുകറി റെഡിയാകും പിഴിഞ്ഞ പുളി റെഡി ആയിട്ടുണ്ട് നമുക്കിതിലേക്ക് അല്പം കറിവേപ്പിലയും കൂടെ കൈകൊണ്ട് ഞെവിടി ചേർക്കാം നമ്മുടെ ഒഴിച്ചുകറികൾ റെഡി ആയിട്ടുണ്ട് ഇതിന് ഞങ്ങളുടെ നാട്ടിൽ പിഴിഞ്ഞ പുളി എന്നാണ് പറയുന്നത് ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഐറ്റമാണ് ചിലവ് വളരെ കുറച്ച് മാത്രം മതി ഇപ്പോൾ വീട്ടിൽ പെട്ടെന്ന് നമുക്ക് ഒഴിച്ചുകറിയൊന്നും ഇല്ലെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ തീർച്ചയായിട്ടും ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ ഇത് ഇതെല്ലാവർക്കും അറിയാവുന്ന ഒരു റെസിപ്പി തന്നെയാണ് ഇത് രസമാണിത് അപ്പോൾ ഈ രസവും നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും തക്കാളി ഇടുമ്പോഴാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത് അപ്പോൾ തീർച്ചയായും വീഡിയോ കണ്ട് ഇഷ്ടമായാൽ എന്നെ പ്രോത്സാഹിപ്പിക്കണം അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റായി രേഖപ്പെടുത്തണം നമുക്ക് ഇതുപോലെയുള്ള നല്ല വീഡിയോകളുമായി വളരെ പെട്ടെന്ന് തന്നെ കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം